ഹായ്, വെൽക്കം ബാക്ക്. ഡി എസ് പിയുടെ പുതിയ ലെക്ചറിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ എഫിഷ്യൻറ്റ് കമ്പ്യൂട്ടേഷൻ ഓഫ് ഡി എഫ് ടി ഓഫ് ടു റിയൽ സീക്വൻസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ലെക്ചറിൽ ഇതിൻ്റെ ഒരു പ്രോബ്ലമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇങ്ങനെയാണ്, നമുക്ക് രണ്ട് സീക്വൻസ് തന്നിട്ടുണ്ട്. എക്സ് വൺ ഓഫ് എൻ ഇസ് ഈക്വൽ ടു 1312 ആൻഡ് എക്സ് ടു ഓഫ് എൻ ഇസ് ഈക്വൽ ടു 2513 എന്ന് പറഞ്ഞിട്ട് രണ്ട് സീക്വൻസ് തന്നിട്ടുണ്ട്. സോ ഇതുപോലെയായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരിക. സോ ഇവിടെ നമുക്ക് രണ്ട് സീക്വൻസ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, അത് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ എടുത്തിട്ട് ഡി ഐ ടി എന്നോ അല്ലെങ്കിൽ ഡി ഐ എഫ് അൽഗോരിതം യൂസ് ചെയ്യണമെന്നൊന്നും ചോദിച്ചിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു അൽഗോരിതം യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. ഡി ഐ എഫോ അല്ലെങ്കിൽ ഡി ഐ ടിയോ നമുക്ക് യൂസ് ചെയ്യാം. ഏതാണോ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നത് അതെടുക്കാം. ഇനി അതല്ല, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് സ്പെസിഫിക് ആയിട്ട് ഡി ഐ എഫ് അൽഗോരിതം യൂസ് ചെയ്ത് ചെയ്യുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ അൽഗോരിതം തന്നെ യൂസ് ചെയ്യണം. സോ രണ്ട് സീക്വൻസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ സൊല്യൂഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞ ഒരു സിംഗിൾ സീക്വൻസ് ആക്കണം. ദറ്റ് ഈസ് എക്സ് വൺ ഓഫ് എൻ പ്ലസ് ജെ ഇൻ ടു എക്സ് ടു ഓഫ് എൻ. സോ എങ്ങനെ ഇത് കമ്പൈൻ ചെയ്യും? നമുക്കിവിടെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് എടുക്കും, ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നമ്മളെടുക്കും. സോ ഫസ്റ്റ് എന്ത് ചെയ്യണം, വൺ എന്നുള്ളതാണ് നമ്മുടെ സീറോത്ത് പൊസിഷൻ ഉള്ളത്. എന്നിന് നമ്മൾ സീറോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് വൺ ഓഫ് സീറോ പ്ലസ് ജെ ഇൻ ടു എക്സ് ടു ഓഫ് സീറോ ആണ്. ഇവിടെ എക്സ് വൺ ഓഫ് സീറോ എന്ന് പറയുന്നത് എന്താണ്, വൺ. ഇവിടെ എക്സ് ടു ഓഫ് സീറോ എന്ന് പറയുന്നത് എന്താണ്, ടു. സോ നമ്മുടെ ഫസ്റ്റ് കോംപ്ലക്സ് നമ്പർ എന്തായിരിക്കും, വൺ പ്ലസ് ടു ജെ ആയിരിക്കും. അതുപോലെ നമ്മൾ എന്നിന് നമ്മൾ വൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ എക്സ് വൺ ഓഫ് വൺ പ്ലസ് ജെ ഇൻ ടു എക്സ് ടു ഓഫ് വൺ വരും. ദറ്റ് ഈസ് ത്രീ പ്ലസ് ഫൈവ് ജെ. ദെൻ നെക്സ്റ്റ് വൺ പ്ലസ് വൺ ജെ, ദെൻ ടു പ്ലസ് ത്രീ ജെ. സോ നമുക്ക് ഫോർ എൻ ഇസ് ഈക്വൽ ടു സീറോ വൺ ടു ത്രീ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ സിഗ്നല് എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു ഈ ഒരു എക്സ്പ്രഷനാണ് കിട്ടുക, വിച്ച് ഇസ് എ കോംപ്ലക്സ് നമ്പർ. ഇനി ഇതിൻ്റെ നമ്മൾ ഡി എഫ് ടി കാണുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഒന്നുകിൽ ഡി എഫ് ഡി ഐ ടി അല്ലെങ്കിൽ ഡി ഐ എഫ് അൽഗോരിതം യൂസ് ചെയ്യാം. ഞാനിവിടെ തൽക്കാലം ഡി ഐ എഫ് അൽഗോരിതം ആണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നുന്നത് അതാണ്. സോ ഇവിടെ ഡി ഐ എഫ് മെത്തേഡിനകത്ത് നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് പ്രൊസീജിയർ ഞാൻ ചെയ്യുന്നില്ല, ആ ഒരു ബട്ടർഫ്ലൈ ഡയഗ്രാം യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാണ്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് നാല് പോയിൻറ്റ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ബട്ടർഫ്ലൈയിൽ ആദ്യം നമ്മൾ ഫോർ പോയിൻറ്റ് ഡി എഫ് ടി കാണണം, പിന്നീട് നമ്മൾ ടു പോയിൻറ്റ് ഡി എഫ് ടി കാണണം. സോ ഫോർ പോയിൻ്റ് ആണെങ്കിൽ നമുക്ക് എന്താണ്, രണ്ട് സ്റ്റേജ് ആണ് ഉണ്ടാവുക, സ്റ്റേജ് വൺ ആൻഡ് സ്റ്റേജ് ടു അല്ലേ. സ്റ്റേജ് വണ്ണിനകത്ത് നമുക്ക് രണ്ട് ടുഡിൽ ഫാക്ടർ ഉണ്ടാവും, ഡബ്ല്യു ഫോർ സീറോ ആൻഡ് ഡബ്ല്യു ഫോർ വൺ എന്ന് പറഞ്ഞിട്ട്. ഡി ഐ എഫിൻ്റെ കേസിലാണ് ഞാൻ പറയുന്നത്, ഡി ഐ ടി ആണെങ്കിൽ നമുക്ക് ഒന്നേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റേജിൽ നമുക്ക് ഡബ്ല്യു ഫോർ സീറോ എന്ന് പറഞ്ഞിട്ട് ഒരു ടുഡിൽ ഫാക്ടറാണ് ഉണ്ടാവുക. ഈ ടുഡിൽ ഫാക്ടേഴ്സിൻ്റെ കാൽക്കുലേഷനൊക്കെ നമ്മൾ ഓൾറെഡി എങ്ങനെയാണ് കാണുന്നതെന്ന് കണ്ടിട്ടുള്ളതാണ്. അതിൽ ഡബ്ല്യു ഫോർ സീറോ എന്ന് പറയുന്ന വണ്ണും ഡബ്ല്യു ഫോർ വൺ എന്ന് പറയുന്ന മൈനസ് ജിയോ ആണെന്ന് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആ വാല്യൂസ് ഞാനിവിടെ എടുക്കുകയാണ്. സോ എൻ്റെ സീക്വൻസിനകത്ത് ഡബ്ല്യു ഫോർ റേസ് ടു സീറോ എന്ന് പറയുന്നത് വൺ ആയിരിക്കും, ഡബ്ല്യു ഫോർ റേസ് ടു വൺ എന്ന് പറയുന്നത് മൈനസ് ജി ആയിരിക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താ നെക്സ്റ്റ് ചെയ്യുക, നാല് സീക്വൻസ് ആണ്. സോ നാല് ലൈൻസുകൾ നമ്മൾ വരയ്ക്കും. അതുപോലെ തന്നെ നമ്മൾ ഡി ഐ എഫ് ആണെങ്കിൽ നോർമൽ ഓർഡറിലാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുക, എന്നിട്ട് നമുക്ക് ബിറ്റ് റിവേഴ്സ് ഓർഡറിൽ നമുക്ക് ആൻസർ കിട്ടും, വാല്യൂസ് മാർക്ക് ചെയ്യുക. സോ വൺ പ്ലസ് ടു ജെ എന്ന് പറയുന്നതാണ് ഫസ്റ്റ്, ദെൻ ത്രീ പ്ലസ് ഫൈവ് ജെ, ദെൻ വൺ പ്ലസ് ജെ, ദെൻ ടു പ്ലസ് ത്രീ ജെ. ഈ സീക്വൻസിൽ നമ്മൾ എഴുതുക. എന്നിട്ട് നമ്മളുടെ ബട്ടർഫ്ലൈ ഡയഗ്രം നമുക്കറിയാം, ഈ ബട്ടർഫ്ലൈ ഡയഗ്രം നമ്മൾ കൺസിഡർ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ വരയ്ക്കാം. സോ ഫസ്റ്റ് സ്റ്റേജിനകത്ത് എങ്ങനെയാണ്, ഫോർ പോയിൻറ്റ് ഡി എഫ് ടി ആണ് നമുക്ക് വരുന്നത്. ഫോർ പോയിൻറ്റ് ഡി എഫ് ടി ആണ് എങ്ങനെയാണ്, ഈ രണ്ട് പെയറും ഈ രണ്ട് പെയറും കൂടെ നമ്മൾ കണക്ട് ചെയ്യണം. സോ എന്ത് വരും, ആദ്യം ഈ രണ്ടെണ്ണത്തു നിന്ന് ഇതിലേക്കൊരു ഡൗൺ ആരോ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടുന്ന് ഇതിലേക്ക് അപ്പ് ആരോ വരും. ആൻഡ് ടുഡിൽ ഫാക്ടേഴ്സ് ഡബ്ല്യു ഫോർ സീറോയും ഡബ്ല്യു ഫോർ വണ്ണും നമ്മളവിടെ മാർക്ക് ചെയ്യും. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്താണ്, ഈ ഡയഗ്രാം യൂസ് ചെയ്തിട്ട് അപ്പർ സൈഡ് ആണെങ്കിൽ പ്ലസ് ആണ്, ലോവർ സൈഡ് ആണെങ്കിൽ എ മൈനസ് ബി ഇൻ ടു ടുഡിൽ ഫാക്ടറാണ് അല്ലേ. സോ ഫസ്റ്റ് കേസിൽ നമുക്ക് ടു പ്ലസ് ത്രീ ജെ കിട്ടും, ഇവിടെ ഫൈവ് പ്ലസ് എയ്റ്റ് ജെ, ദിസ് ത്രീ പ്ലസ് ഫൈവ് ജെ പ്ലസ് ത്രീ ടു പ്ലസ് ത്രീ ജെ ചെയ്യുമ്പോൾ ഫൈവ് പ്ലസ് എയ്റ്റ് ജെ കിട്ടും. ഇനി ഡൗൺ ആരോ ആണ്, അവിടെ എന്താ വരിക, എ മൈനസ് ബി ഇൻ ടു ടുഡിൽ ഫാക്ടർ. സോ വൺ പ്ലസ് ടു ജെ മൈനസ് വൺ പ്ലസ് ജെ ഇൻ ടു ടുഡിൽ ഫാക്ടർ, ദറ്റ് ഈസ് വൺ. സോ നമുക്ക് ജെ കിട്ടും. അതുപോലെ തന്നെ ഇവിടെയും ദിസ്
മൈനസ് ദസ് ഇൻറ്റു ടു ഡിൽ ഫാക്ടർ, അത് ടു മൈനസ് ജീ കിട്ടും. ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റേജ് ആണ്. സെക്കൻഡ് സ്റ്റേജിൽ എന്താണ്? ടു പോയിൻറ്റ് ഡി എഫ് ടി ആണ്. സോ ഇത് രണ്ടും അതുപോലെ തന്നെ ഇത് രണ്ടും ആയിരിക്കും നമ്മളുടെ കണക്ഷൻ വരിക. അതുപോലെ ഒരു ടു ഡിൽ ഫാക്ടർ ആയിരിക്കും ഉണ്ടാവുക, ഡബ്ല്യു ഫോർ റേസ് ടു സീറോ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ദെൻ ഇതിൻ്റെ ഔട്ട്പുട്ട്സ് ആണ് ഇതിൻ്റെ ഇൻപുട്ടായിട്ട് വരിക. ആൻഡ് വി ആർ യൂസിങ് ദ സെയിം ഇക്വേഷൻ. സോ ഇവിടെ അപ്പാരോ ആണ്. അപ്പോൾ എന്താണ്? ദിസ് പ്ലസ് ദിസ് ഇൻറ്റു ടു ഡിൽ ഫാക്ടർ, അതാണ് സെവൻ പ്ലസ് ഇലവൻ ജി. അതുപോലെ തന്നെ ദിസ് മൈനസ് ദിസ് ഇൻറ്റു ടു ഡിൽ ഫാക്ടർ ആണ് മൈനസ് ത്രീ മൈനസ് ഫൈവ് ജി. അതുപോലെ തന്നെ ദിസ് പ്ലസ് ദിസ് ടു, ദിസ് മൈനസ് ദിസ് ഇൻറ്റു ടു ഡിൽ ഫാക്ടർ മൈനസ് ടു പ്ലസ് ടു ജി. സോ ഇതൊക്കെ നമ്മൾ ഓൾറെഡി പ്രീവിയസ് ലെക്ചേഴ്സിൽ ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡിൽ പോകുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് ഔട്ട്പുട്ട്സുകൾ കിട്ടി. ഈ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ഇൻ ബിട്രിവേഴ്സ് ഓർഡർ. സോ സീറോ ടു വൺ ആൻഡ് ത്രീ എന്നുള്ള ഓർഡറിലാണുള്ളത്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ഓർഡറിലേക്ക് എടുത്തെഴുതണം. സോ നമുക്ക് ഔട്ട്പുട്ട് എങ്ങനെ കിട്ടും? എക്സ് ഓഫ് കെ ഇസ് ഈക്വൽ ടു സീറോത്തിലുള്ള സെവൻ പ്ലസ് ഇലവൻ ജെ കോമ ടു ദെൻ കോമ മൈനസ് ത്രീ മൈനസ് ഫൈവ് ദെൻ മൈനസ് ടു പ്ലസ് ടു ജെ. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന എക്സ് ഓഫ് കെ. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇതിൽ നിന്ന് നമുക്ക് എക്സ് വൺ ഓഫ് കെയും എക്സ് ടു ഓഫ് കെയും കാൽക്കുലേറ്റ് ചെയ്യാം. സോ നമ്മുടെ സീക്വൻസ് എന്തായിരുന്നു? ദിസ് വാസ് അവർ സീക്വൻസ്. ഇനി വി ഹാവ് ടു ഫൈൻഡ് ദ എക്സ് വൺ ഓഫ് കെ ആൻഡ് എക്സ് ടു ഓഫ് കെ. സോ ഈ എക്സ് വൺ ഓഫ് കെ ആൻഡ് എക്സ് ടു ഓഫ് കെയുടെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. സോ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ? ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഫോർ കെ ഇസ് ഈക്വൽ ടു സീറോ, കെയ്ക്ക് ഓരോ വാല്യൂ നമുക്ക് സീറോ വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ വരുന്നുണ്ട്. സോ ആദ്യം നമ്മൾ ഫോർ കെ ഇസ് ഈക്വൽ ടു സീറോ, എക്സ് വൺ ഓഫ് സീറോ ഇസ് ഈക്വൽ ടു വൺ ബൈ ടു, എക്സ് ഓഫ് സീറോ പ്ലസ് എക്സ് കോഞ്ചുഗേറ്റ് ഓഫ് ഫോർ മൈനസ് സീറോ ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് സീറോ വൺ ടു ത്രീ വരെയാണ് വരുന്നത്. നമുക്കിവിടെ എക്സ് ഓഫ് ഫോർ കോഞ്ചുഗേറ്റ് ആണ് ചോദിച്ചിട്ട്. സോ ഫോർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, നമുക്കിവിടെ ദിസ് ഇസ് എ സീറോത്ത് പൊസിഷൻ, ദിസ് ഇസ് ഫസ്റ്റ്, ദിസ് ഇസ് സെക്കൻഡ്, ദിസ് ഇസ് തേർഡ്. ഇനി ഫോർ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ ഫസ്റ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. ദിസ് ഇസ് ഫോർ, എഗെയിൻ ഫൈവ്, സിക്സ് സെവൻ, അങ്ങനെയാണ് പോവുക. എയ്റ്റ് ആണെങ്കിൽ പിന്നെയും നമ്മൾ ഫസ്റ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. സോ ഇങ്ങനെ സർക്കിൾ ചെയ്തിട്ട് വേണം നമ്മൾ പോയിന്റ്സ് എടുക്കാൻ. ഇൻ കേസ് നമുക്ക് നമ്മളുടെ ലിമിറ്റിൽ നിന്ന് ഓവറായിട്ട് പോവുകയാണെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ലൈക്ക് ദിസ്. സോ ഇവിടുത്തെ കേസിൽ നമുക്ക് എന്ത് കിട്ടി? എക്സ് ഓഫ് സീറോ എന്ന് പറയുന്നത് സെവൻ പ്ലസ് ഇലവൻ ജി ആണ്, പ്ലസ് എക്സ് ഓഫ് ഫോർ എന്ന് പറയുന്നതും സെവൻ പ്ലസ് ഇലവൻ ജി ആണ്. പക്ഷെ അതിൻ്റെ കോഞ്ചുഗേറ്റ് ആണ് നമുക്ക് കാണേണ്ടത്. സോ സെവൻ മൈനസ് ഇലവൻ ജി ആണ് നമുക്ക് അവിടെ കിട്ടുക. സോ ഇതും ഇതും കൂടെ ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് എന്ത് കിട്ടും? സെവൻ പ്ലസ് സെവൻ ഫോർട്ടീൻ ആണ്, ഫോർട്ടീൻ ബൈ ടു സെവൻ ആയിട്ട് കിട്ടും. സോ ഫസ്റ്റ് വാല്യൂ നമുക്ക് സെവൻ ആയിട്ട് കിട്ടി. ഇനി നമുക്ക് കെ ഇസ് ഈക്വൽ ടു വൺ ചെയ്യണം. സോ എക്സ് വൺ ഓഫ് വൺ ഇസ് ഈക്വൽ ടു സെയിം ഇക്വേഷൻ. ഇവിടെ വാട്ട് ഇസ് എക്സ് ഓഫ് വൺ? നമുക്ക് ടു ആണ് വരുന്നത്. അതുപോലെ തന്നെ എക്സ് ഓഫ് ഫോർ മൈനസ് വൺ എന്ന് പറയുന്നത് ത്രീ ആണ്. വാട്ട് ഇസ് ത്രീ? മൈനസ് ടു പ്ലസ് ടു ജെ. അതിൻ്റെ കോഞ്ചുഗേറ്റ് കാണുമ്പോൾ മൈനസ് ടു മൈനസ് ടു ജെ. സോ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ടുവും ടുവും ക്യാൻസലായി പോകും. നമുക്ക് മൈനസ് ടു ജെ ആണ് വരുന്നത്, ഡിവൈഡഡ് ബൈ ടു മൈനസ് ജെ. അതുപോലെ തന്നെ കെ ഇസ് ഈക്വൽ ടു വണ്ണ് കാണുന്നു. എക്സ് വൺ ഓഫ് ടു ഇസ് ഈക്വൽ ടു നമുക്ക് ഈ ഇക്വേഷനാണ് വരിക. ഫോർ മൈനസ് ടു എന്ന് പറയുന്നത് നമുക്ക് ടു ആണ് വരിക. സോ ടു എന്ന് പറയുന്നത് മൈനസ് ത്രീ മൈനസ് ഫൈവ് ജി ആണ്. സോ മൈനസ് ത്രീ മൈനസ് ഫൈവ് ജെ പ്ലസ് മൈനസ് ത്രീ പ്ലസ് ഫൈവ് ജി ആണ് വരിക, കോഞ്ചുഗേഷനാണ്. സോ ഇതിനകത്ത് നമുക്ക് എന്ത് കിട്ടും? ഈ മൈനസ് ഫൈവ് ജിയും പ്ലസ് ഫൈവ് ജിയും ക്യാൻസലായി പോയി കഴിഞ്ഞിട്ട് മൈനസ് ത്രീ ആയിരിക്കും നമുക്ക് അവിടെ ആൻസർ കിട്ടുക. ഇനി ലാസ്റ്റ് വൺ, ഫോർ കെ ഇസ് ഈക്വൽ ടു ത്രീ. സിമിലർ മെത്തേഡിൽ നമ്മൾ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് ടു പ്ലസ് ടു ജെ ദെൻ പ്ലസ് ടു വരും. സോ ഇതും ഇതും ക്യാൻസൽ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ജെ എന്നാണ് അവിടെ കിട്ടുന്നത്. ഓക്കെ, സോ ഇപ്പം നമുക്ക് എന്ത് കിട്ടി? എക്സ് വൺ ഓഫ് കെ എന്ന് പറയുന്ന സീക്വൻസ് നമുക്ക് കിട്ടി. ദാറ്റ് ഇസ് സെവൻ മൈനസ് ജെ മൈനസ് ത്രീ ജെ, അതാണ് നമ്മുടെ ഫസ്റ്റ് സീക്വൻസ്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് എക്സ് ടു ഓഫ് കെ കാണണം. സോ എക്സ് ടു ഓഫ് കെ കാണുന്നതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വൺ ബൈ ടു ജെ ഇൻ ടു എക്സ് ഓഫ് കെ മൈനസ് എക്സ് കോഞ്ചുഗേറ്റ് ഓഫ് എൻ മൈനസ് കെ ആണ്. സോ ഈ ഇക്വേഷനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഫോർ കെ ഇസ് ഈക്വൽ ടു സീറോ. സോ ഇവിടെ എക്സ് ടു ഓഫ് കെ ഇസ് ഈക്വൽ ടു വൺ ബൈ ടു ജെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക, വൺ ബൈ ടു ജെ. ദെൻ ഇവിടെ പ്ലസ്സിന് പകരം നമുക്കിവിടെ മൈനസ് വരും. സെയിം വാല്യൂസ് തന്നെയാണ് നമ്മളവിടെ എടുക്കുക. സോ നമുക്ക് സെവൻ പ്ലസ് ഇലവൻ ജെ മൈനസ്. സോ ഇവിടെ നമുക്ക് മൈനസ് ആണ്, ആക്ച്വലി ഇവിടെ നമുക്കൊരു ബ്രാക്കറ്റ് ഉണ്ട്. സോ ഈ മൈനസ് അകത്തേക്ക് പോകുന്ന സമയത്ത് പ്ലസ് ആവും. അതുപോലെ ഈ സെവനും
ഇതും ക്യാൻസലായി പോവും. സോ നമുക്ക് എന്ത് കിട്ടും, പ്ലസ് 11g പ്ലസ് 11g ആണ് വരിക. സോ ജെയും ജെയും ക്യാൻസലായി പോയിട്ട് നമുക്ക് ലാസ്റ്റ് എന്ത് വരും, 11 ആണ് നമുക്കവിടെ കിട്ടുക. അതുപോലെ കെ ഇസ് ഈക്വൽ ടു 1 നമ്മൾ ചെയ്യുകയാണെങ്കിൽ എക്സ് ടു ഓഫ് 1 ഇസ് ഈക്വൽ ടു ഈ എക്സ്പ്രഷനാണ് നമുക്ക് കിട്ടുക. സെയിം എക്സ്പ്രഷൻ ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ആയിരിക്കും. സോ നമുക്ക് എന്ത് വരും, 2 മൈനസ് ഓഫ് മൈനസ് 2 മൈനസ് 2g ആണ് വരിക. സോ ഇവിടെ നമുക്ക് ഈ മൈനസ് അകത്തേക്ക് പോകുമ്പോൾ 2 പ്ലസ് 2 4 ആണ് വരിക. ദെൻ ഈ മൈനസ് എഗെയിൻ അകത്ത് പോകുമ്പം 2g ഉണ്ടാവും. സോ 4 പ്ലസ് 2g ഡിവൈഡഡ് ബൈ 2g ആണ്, ദറ്റ് ഇസ് മൈനസ് 2g ആണ്. ഇതെങ്ങനെയാണ് വരുന്നതെന്ന് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും, അതെങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ദറ്റ് ഇസ് 4 പ്ലസ് 2g ആണ് ഡിവൈഡഡ് ബൈ 2g ആണ് നമ്മൾ ചെയ്യുക, വിച്ച് ഇസ് ഈക്വൽ ടു 4 ബൈ 2g എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും, 2 ബൈ g. നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് പ്ലസ് 2g ബൈ 2g 1 ആണ് വരിക. ഇതിൽ ഈ ഡിവൈഡഡ് ബൈ ജിയിനെ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് നമുക്കിവിടെ മൈനസ് 2g വരുന്നത്. എങ്ങനെയാണ് 1 ബൈ ജിയിനെ മൈനസ് ജെ ആക്കുന്നത്, സപ്പോസ് 1 ബൈ ജെ ആണ് നമുക്കുള്ളത്, ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ജെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. സോ ഇതിൻ്റെ എക്സ്പ്രഷൻ എന്തായിരിക്കും, ജെ ഇൻ ടു ജെ എന്ന് പറയുന്നത് എന്താ, മൈനസ് ആണ് അല്ലേ. സോ മൈനസ് ജെ എന്ന് നമുക്കിതിന് എഴുതാം. സോ 1 ബൈ ജെനെ വി ക്യാൻ ഓൾസോ റൈറ്റ് ലൈക്ക് മൈനസ് ജെ. സോ അങ്ങനെയാണ് നമുക്കിവിടെ മൈനസ് 2g പ്ലസ് 1 കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫോർ കെ ഇസ് ഈക്വൽ ടു 2, എക്സ് 2 ഓഫ് 2 നമുക്ക് ഈ ഒരു എക്സ്പ്രഷനാണ്. ഈ സെയിമിൽ തന്നെ പ്ലസ്സിന് പകരം മൈനസ് കൊടുക്കുന്നു, വി ആർ ഗെറ്റിംഗ് ആൻസർ മൈനസ് 5. ഫോർ കെ ഇസ് ഈക്വൽ ടു 3 നമുക്ക് ഈ ഒരു എക്സ്പ്രഷനാണ് കിട്ടുക, വിച്ച് ഇസ് 2g പ്ലസ് 1. സോ ഇത് നമ്മൾ സെപ്പറേറ്റ് എടുത്തെഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, എക്സ് 2 ഓഫ് കെ ഇസ് ഈക്വൽ ടു 11, 1 മൈനസ് 2g, ദെൻ മൈനസ് 5, 1 പ്ലസ് 2g. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന രണ്ട് ആൻസേഴ്സ്. സോ നമ്മുടെ കയ്യിലുള്ള രണ്ട് സീക്വൻസ് എക്സ് 1 ഓഫ് എന്നും എക്സ് 2 ഓഫ് എന്നിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് ഡി എഫ് ടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു യൂസിങ് ഡി ഐ എഫ് അൽഗോരിതം. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ, നമുക്ക് ഒരു രണ്ട് റിയൽ സീക്വൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡി എഫ് ടി യൂസിങ് എഫ് എഫ് ടി അൽഗോരിതം നമ്മൾ കാണും. ഓക്കെ, സോ ഇത്രയാണ് ഈ ലെക്ചറിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.